നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം പ്രധാന വാർത്തകൾ. ആദ്യം എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഇരണാവിൽ എം എ ബേബി ഉദ്ഘാടനം ചെയ്തു. സുശക്തമായ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ ഗാന്ധിഘാതകരുടെ പിന്മുറക്കാരുമായി കോൺഗ്രസ് കൂട്ടുകൂടുന്നുവെന്ന് എം എ ബേബി. മലയോരത്ത് തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ചു. ഇടത് വലത് ബി ജെ പി സ്ഥാനാർത്ഥികൾ ഒന്നാംഘട്ട പര്യടനം പൂർത്തിയാക്കി. കടുത്ത ചൂടിലും തെരഞ്ഞെടുപ്പ് ചൂട് സ്വയം ഉൾക്കൊണ്ടുകൊണ്ട് സ്ഥാനാർത്ഥികൾ. പയ്യന്നൂർ നിയോജകമണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ടി ഐ മധുസൂദനന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം പുരോഗമിക്കുന്നു. തൃക്കരിപ്പൂർ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം രാജഗോപാലിന് വിവിധയിടങ്ങളിൽ സ്വീകരണം. പയ്യന്നൂർ നഗരം ദിനേനയുള്ള തിരക്കുകളിലേക്ക് നീങ്ങുമ്പോൾ ഗതാഗതവുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കുന്നത് അലോസരപ്പെടുത്തുന്ന കാര്യങ്ങൾ. നഗരത്തിലെ അനധികൃത പാർക്കിംഗ്, ട്രാഫിക് മുന്നറിയിപ്പ് ബോർഡുകളോടുള്ള അവഗണന തുടങ്ങിയ നിയമലംഘനങ്ങൾ തടയാൻ നടപടിയില്ല. വിശദമായ വാർത്തകളിലേക്ക് കാണാം. ജനവിധി 2021. സുശക്തമായ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ കോൺഗ്രസ് ഗാന്ധിഘാതകരുടെ പിന്മുറക്കാരുമായി കൂട്ടുകൂടുന്നുവെന്ന് എം എ ബേബി. ഇരണാവിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂപരിഷ്കരണം, നിത്യഭൂമി ഏറ്റെടുത്ത് ഭൂമിയില്ലാത്തവർക്ക് കൊടുക്കുന്ന നടപടി പല ഘട്ടങ്ങളായിട്ടാണ് അത് വിജയിച്ചതെങ്കിലും ഇന്നത്തെ കേരളം രൂപപ്പെടുന്നതിൽ ഭൂപരിഷ്കരണം വലിയ പങ്ക് വഹിച്ചു. വിദ്യാഭ്യാസം പാവപ്പെട്ടവർക്കും ആർജിക്കാൻ കഴിയുന്ന വിധം സ്കൂൾ പഠനത്തിനുള്ള ഫീസുകൾ ഘട്ടം ഘട്ടമായി എടുത്തുകളഞ്ഞു. അങ്ങനെ വിദ്യാഭ്യാസം പ്രാപ്യമാണ്. പഠിച്ച് തലനിർത്തി നിൽക്കാൻ കേരളത്തിലെ പാവപ്പെട്ടവരുടെയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെയും കുട്ടികൾക്ക് കഴിഞ്ഞു. ടി എം എസ് ഗവൺമെന്റ് വേണ്ട വിദ്യാഭ്യാസ പരിഷ്കാരം. ഓക്കെ, നിപ്പ പ്രളയം കോവിഡ് പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുക മാത്രമല്ല, ഈ വെല്ലുവിളികളെ അതിജീവിക്കുമ്പോഴും കേരളത്തിലെ ഓരോ മുക്കിലും മൂലയിലുമുള്ള വികസനം നമ്മെ അമ്പരിപ്പിക്കുന്നതാണെന്നും എം എ ബേബി പറഞ്ഞു. ഇരിണാവിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗാന്ധിഘാതകരുടെ പിന്മുറക്കാർ നമ്മുടെ സമൂഹത്തിൽ പിടിമുറുക്കുന്നത് അംഗീകരിക്കാൻ മതേതര പാരമ്പര്യമുള്ള കേരള സമൂഹത്തിന് കഴിയില്ല എന്നും ഈ അവസരവാദ രാഷ്ട്രീയത്തെ ഒരുമിച്ച് പരാജയപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. കല്യാശ്ശേരി മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വിജിന്റെ പ്രചരണാർത്ഥം ഇരിണാവ് റോഡിന് സമീപം സംഘടിപ്പിച്ച റാലി സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി ഉദ്ഘാടനം ചെയ്തു. സിപിഐ ഇരിണാവ് ലോക്കൽ സെക്രട്ടറി കണ്ണാടിയൻ ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. സിപിഐഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ, ടി വി രാജേഷ് എം എൽ എ, സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി എൻ ചന്ദ്രൻ, പി പി ദിവ്യ, പി പി ദാമോദരൻ, കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ് ജയപ്രകാശ്, എൽ ജെ ഡി സംസ്ഥാന സെക്രട്ടറി രാജേഷ് പ്രേം, ടി ചന്ദ്രൻ, എൻ ശ്രീധരൻ, ടി ടി ബാലകൃഷ്ണൻ, പി പി കുഞ്ഞിക്കണ്ണൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്. മലയോരത്ത് തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ചു. ഇടത് വലത് ബി ജെ പി സ്ഥാനാർത്ഥികൾ ഒന്നാംഘട്ട പര്യടനം പൂർത്തിയാക്കി. കടുത്ത ചൂടിലും തെരഞ്ഞെടുപ്പ് ചൂട് സ്വയം ഉൾക്കൊണ്ടുകൊണ്ടാണ് സ്ഥാനാർത്ഥികൾ തങ്ങളുടെ രണ്ടാംഘട്ട പ്രചരണത്തിലേക്ക് കടന്നത്. തൃക്കരിപ്പൂർ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം രാജഗോപാലൻ ഈസ്റ്റ് എളേരി, വെസ്റ്റ് എളേരി പഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനവും പൊതുയോഗവും നടത്തി. അതുപോലെ യു ഡി എഫ് സ്ഥാനാർത്ഥി എം പി ജോസഫ് ഈസ്റ്റ് എളേരിയിൽ പര്യടനം പൂർത്തിയാക്കി. വിവിധ ആരാധനാലയങ്ങളിലും അംഗൻവാടികൾ, വ്യാപാര സ്ഥാപനങ്ങൾ, കോളനികൾ എന്നിവിടങ്ങളിലെത്തി വോട്ടഭ്യർത്ഥിച്ചു. പയ്യന്നൂർ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ടി ഐ മധുസൂദനൻ ചെറുപുഴ, പെരിങ്ങോം പഞ്ചായത്തുകളിൽ മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലുമെത്തി വോട്ടഭ്യർത്ഥന നടത്തി. ബി ജെ പി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ കെ ശ്രീധരൻ ചെറുപുഴ പഞ്ചായത്തിൽ പര്യടനം പൂർത്തിയാക്കിയതിനു ശേഷം ഇടവരമ്പിൽ കുടുംബയോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. പയ്യന്നൂർ നിയോജകമണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ടി ഐ മധുസൂദനന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം പുരോഗമിക്കുന്നു. കരിവള്ളൂർ പേരളം പഞ്ചായത്തിലെ വിവിധയിടങ്ങളിലാണ് തിങ്കളാഴ്ച സ്ഥാനാർത്ഥി പര്യടനം നടത്തിയത്. കൂക്കാനത്ത് നൽകിയ സ്വീകരണ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു.
കരിവുള്ളൂർ പെരളം പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിലാണ് സ്ഥാനാർത്ഥി പര്യടനം നടത്തിയത്. ടി ഐ മധുസൂദനന് വമ്പിച്ച സ്വീകരണമാണ് കൂക്കാനത്ത് നൽകിയത്. രക്തഹാരമണിയിച്ച് ശിങ്കാരിമേളത്തിന്റെ അകമ്പടിയോടെ സ്ഥാനാർത്ഥിയെ പ്രസംഗവേദിയിലേക്ക് ആനയിച്ചു. പടക്കം പൊട്ടിച്ചും പ്രവർത്തകർ തങ്ങളുടെ ആഹ്ലാദം പ്രകടിപ്പിച്ചു. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള അടിത്തറയുള്ള കേന്ദ്രമാണ് ഈ പ്രദേശം. ചടങ്ങിൽ കെ രാഘവൻ അധ്യക്ഷനായി, കെ നാരായണൻ, എം വി അപ്പുക്കുട്ടൻ, കെ കൃഷ്ണൻ, എ വി സുകുമാരൻ, കെ ഇ മുകുന്ദൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. തൃക്കരിപ്പൂർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം രാജഗോപാലിന് അരുമ്പയിൽ വൻ സ്വീകരണം. അരുമ്പയിൽ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സി പി എം ഏരിയ കമ്മിറ്റി അംഗം പി സി സുബൈദ ഉദ്ഘാടനം ചെയ്തു. കൺവെൻഷനിൽ വോട്ട് അഭ്യർത്ഥിക്കാനെത്തിയ സ്ഥാനാർത്ഥിയെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മോട്ടോർ സൈക്കിളിന്റെ അകമ്പടിയോടെയാണ് സ്വീകരിച്ചത്. കല്ലറ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പി വി ചന്ദ്രൻ, രജീഷ് വെള്ളാട്ട്, കെ പി സഹദേവൻ, പി കെ മോഹനൻ എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് ചെറുപുഴ. പയ്യന്നൂർ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ടി ഐ മധുസൂദനന് അരവഞ്ചൽ കാഞ്ഞിരപ്പൊയിൽ വൻ സ്വീകരണം. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിനും പൊതുയോഗത്തിനും എത്തിയ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിന് ആളുകളാണ് എത്തിയത്. ചെറുഗ്രാമമായ കാഞ്ഞിരപ്പൊയിലിൽ ഉത്സവ പ്രതീതിയോടെയാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്. താലപ്പൊലിയും മുത്തുക്കുടയുമില്ലെങ്കിലും നവീന രീതിയിലുള്ള സംവിധാനങ്ങളാണ് സ്വീകരണത്തിനായി ഒരുക്കിയത്. അരവഞ്ചാൽ ടൗണിൽ നിന്നും വാദ്യഘോഷങ്ങളോടെയാണ് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രവർത്തകർ വരവേറ്റത്. അവരുടെ മനസ്സിന്റെ സന്തോഷവും ആഹ്ലാദവും ഒക്കെ മനസ്സിലാക്കി അതിനോട് പ്രതികരിച്ചുകൊണ്ടേ പോവാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനും ഈ മാസ്ക് കരുതിയിട്ടുണ്ട്, പക്ഷേ അത് കീശയിലുണ്ട്, ആവശ്യത്തിനെടുക്കാമെന്ന് വിചാരിച്ചിട്ടില്ല. വളരെ വളരെ സന്തോഷമുള്ള ഒരു സ്വീകരണ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ ഡിവൈഎഫ്ഐ നേതാവ് പി പി അനൂപ് മുഖ്യപ്രഭാഷണം നടത്തി. രവീന്ദ്രൻ പി, വി നാരായണൻ, കെ കെ കൃഷ്ണൻ, ഹരിഹർ കുമാർ, കെ വി വിജയൻ, മഹേഷ് മോഹൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. സുഹൃത്തിന്റെ എ ടി എം കാർഡ് മോഷ്ടിച്ച് 37,375 രൂപ പിൻവലിച്ച യുവാവ് റിമാൻഡിൽ. പ്രതിയായ ചെറുവച്ചേരിയിലെ കുളപ്പുരക്കൽ വീട്ടിൽ ലഗേഷിന് പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്തു. എ ടി എം കാർഡ് മോഷ്ടിച്ച് പണം തട്ടിയെടുത്ത സംഭവത്തിൽ പ്രതി റിമാൻഡിൽ. ചെറുവച്ചേരിയിലെ കുളപ്പുരക്കൽ വീട്ടിൽ ലഗേഷിനെയാണ് പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്തത്. പരിയാരം മെഡിക്കൽ കോളേജിലെ ട്രോളി വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന കടന്നപ്പള്ളി ചെറുവച്ചേരിയിലെ ജിജോയുടെ എ ടി എം കാർഡ് മോഷ്ടിച്ചാണ് സുഹൃത്തായ ലഗേഷ് 37,375 രൂപ മോഷ്ടിച്ചത്. കഴിഞ്ഞ മാർച്ച് 8 ജിജോയുടെ എ ടി എം കാർഡ് തട്ടിയെടുത്ത ലഗേഷ് പല തവണകളായിട്ടാണ് എ ടി എമ്മിൽ നിന്നും പണമെടുത്തത്. പരാതിയെ തുടർന്ന് പരിയാരം സി ഐ, എം ജെ ജിജോ, എസ് ഐ ടി പി ശ്രീനാഥ് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിലാണ് ഇന്നലെ കണ്ണൂരിൽ വെച്ച് പ്രതി പിടിയിലായത്. പയ്യന്നൂർ കോടതി ലഗേഷിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. നരീക്കംവള്ളി അറത്തിൽ ശ്രീഭദ്രപുരം ക്ഷേത്രത്തിൽ മോഷണം നടന്നു. പടിഞ്ഞാറ് വശത്തെ ഭണ്ഡാരം തകർത്ത് പണം കവരുകയായിരുന്നു. പരിയാരം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. നരീക്കാംവള്ളി അറത്തിൽ ശ്രീഭദ്രപുരം ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഭണ്ഡാരത്തിന്റെ പൂട്ടുപൊളിച്ച് പണം കവരുകയായിരുന്നു. തിങ്കളാഴ്ച രാവിലെയാണ് മോഷണ വിവരം ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ പരിയാരം പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. പയ്യന്നൂർ നഗരം ദിനേനയുള്ള തിരക്കുകളിലേക്ക് നീങ്ങുമ്പോൾ ഗതാഗതവുമായി ബന്ധപ്പെട്ട് അലോസരപ്പെടുത്തുന്ന കാര്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. അനധികൃത പാർക്കിംഗ്, ട്രാഫിക് മുന്നറിയിപ്പ് ബോർഡുകളോടുള്ള അവഗണന തുടങ്ങിയ കാഴ്ചകൾ കാണുമ്പോൾ പയ്യന്നൂർ നഗരത്തിന് ഇതെന്തു പറ്റി എന്ന ചിന്ത ചിലർക്കെങ്കിലും ഉണ്ടാവാതിരിക്കില്ല. പൊതുസ്ഥലങ്ങളിൽ സഞ്ചരിക്കുവാനും മറ്റുമുള്ള മൌലികാവകാശങ്ങൾ ഭരണഘടന തന്നെ നമുക്ക് ഉറപ്പുവരുത്തിയിട്ടുള്ളതാണ്. എന്നാൽ അന്യരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തടയിടാൻ നമുക്ക് അവകാശമില്ലെങ്കിലും
ഇത്തരം അവകാശ ലംഘനങ്ങൾക്ക് സ്ഥിരം വേദിയാവുകയാണ് പയ്യന്നൂർ നഗരം. വ്യക്തി സംസ്കാരം പോലെ റോഡുകളിലും തെരുവോരങ്ങളിലും സ്വീകരിക്കേണ്ട അടിസ്ഥാന മര്യാദകൾ പോലും പാലിക്കാതെയാണ് ചിലർ പയ്യന്നൂർ നഗരത്തിലെത്തുന്നത്. പ്രധാനമായും യാത്രക്കാരെ അലട്ടുന്ന പ്രശ്നം നോ പാർക്കിംഗ് മേഖലകളിലെ അനധികൃത പാർക്കിംഗ് തന്നെയാണ്. പെരുമ്പ മുതൽ പഴയ ബസ് സ്റ്റാൻഡ് വരെയും സെൻട്രൽ ബസാർ, തെക്കേ ബസാർ, ഗവൺമെന്റ് ആശുപത്രി, പോലീസ് സ്റ്റേഷൻ റോഡ് തുടങ്ങി ബൈപ്പാസ് റോഡുകളിലും നഗരത്തിലെ തിരക്ക് കൂടിയ ഇടങ്ങളിലുമൊക്കെ അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് പതിവ് കാഴ്ചയാണ്. സെൻട്രൽ ബസാറിലെ ട്രാഫിക് സിഗ്നൽ പോയിന്റിന്റെ സമീപത്ത് പോലും നിയമത്തെ വെറും നോക്കുകുത്തിയാക്കി വാഹനം പാർക്ക് ചെയ്യുന്ന പ്രവണതയും വർദ്ധിച്ചിട്ടുണ്ട്. നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള പാർക്കിംഗ് കേന്ദ്രം നഗരത്തിൽ നിന്ന് മാറി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്നും ഉപയോഗപ്പെടുത്താതെ അനധികൃത പാർക്കിംഗ് എന്ന നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയാലേ ചില വാഹന ഉടമകൾക്ക് സമാധാനമാകൂ. ഇവിടെ ഈ പയ്യന്നൂരിൽ വാഹന ഗതാഗതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴും ശ്വാസം മുട്ടിക്കുന്ന അനുഭവമാണ് പയ്യന്നൂരിലേക്ക് വന്നു പോകുന്ന പലർക്കും ഉണ്ടാകുന്നത്. ഇത് പരിഹരിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി മുനിസിപ്പൽ ട്രാഫിക് കമ്മിറ്റി യോഗം ഏതാണ്ട് ഒന്നര മാസം മുമ്പേ ചേരുകയും ചില വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് പിരിയുകയും ഉണ്ടായി. പക്ഷെ പിന്നീട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേണ്ടത്ര ഒരു ഫോളോ അപ്പ് ഉണ്ടായി എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. തീരുമാനത്തിൻ്റെ ഭാഗമായി പത്രപ്രഖ്യാപനം വന്നിട്ടുണ്ട്. പക്ഷെ ഉത്തരവാദപ്പെട്ട അധികാരികൾ ഇതിനാവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ മുൻകൈ എടുത്തു കാണാത്തത് അങ്ങേയറ്റം ഖേദകരമായിട്ടുള്ള കാര്യമാണ്. അനധികൃത പാർക്കിംഗിനെ കൂടാതെ പയ്യന്നൂരിനെ അലട്ടുന്ന മറ്റൊരു പ്രശ്നമാണ് ട്രാഫിക് സിഗ്നൽ ലംഘനം. സെൻട്രൽ ബസാറിലെ സിഗ്നൽ ലൈറ്റിൽ ചുവന്ന വെളിച്ചം കത്തിയാലും ചിലർ ഇതിനെ അവഗണിച്ച് അവരുടെ പാടുനോക്കി പോകുന്നതും പതിവാണ്. കൂടാതെ പെരുമ്പ, BKM ആശുപത്രി ബൈപ്പാസ് റോഡ്, ഗാന്ധി പാർക്കിൽ നിന്നും മെയിൻ റോഡിലേക്കുള്ള പാത തുടങ്ങിയവയിലേക്കുള്ള നോ എൻട്രി റോഡുകളിൽ യാതൊരു കൂസലുമില്ലാതെയാണ് നിയമലംഘകർ സഞ്ചരിക്കുന്നത്. മുമ്പ് നഗരത്തിൽ സ്ഥാപിച്ച CCTV ക്യാമറകൾ പ്രവർത്തനക്ഷമമല്ലാത്തതും അധികൃതരുടെ അലംഭാവവുമാണ് പ്രധാനമായും ഇത്തരത്തിലുള്ള പ്രവണതകൾ വർദ്ധിച്ചുവരാൻ കാരണം. ദിനംതോറും വാഹന ബാഹുല്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇത്തരം നിയമലംഘനങ്ങൾക്കെതിരെ ബന്ധപ്പെട്ടവർ ഉചിതമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ പയ്യന്നൂർ നഗരം ഭാവിയിൽ നേരിടാൻ പോകുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങളായിരിക്കും. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പോളിയോ ബാധിച്ച് 40 വയസ്സുവരെ മുട്ടിലഴിഞ്ഞ ലതിക കേരളത്തിന്റെ ആദ്യത്തെ വനിതാ മെഡൽ ജേതാവായി. 18th സീനിയർ നാഷണൽ പവർ ലിഫ്റ്റിംഗിൽ പാരാലിമ്പിക് വിഭാഗത്തിൽ ആദ്യമായി മത്സരിച്ചാണ് മാതമംഗലം തുമ്പത്തടം സ്വദേശിനിയായ ലതിക വെള്ളിമെഡൽ കരസ്ഥമാക്കിയത്. ബാംഗ്ലൂർ കണ്ഠീരവ സ്റ്റേഡിയത്തിൽ March 19 to 21 നടന്ന 18th സീനിയർ നാഷണൽ പാരാലിമ്പിക് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിനു വേണ്ടി മത്സരിച്ച മാതമംഗലം തുമ്പത്തടം സ്വദേശിനിയായ ലതിക PV കേരളത്തിന്റെ ആദ്യത്തെ വനിതാ മെഡൽ ജേതാവായി. 61 kg വിഭാഗത്തിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയാണ് ഈ നേട്ടം കൊയ്തത്. കോവിഡ് സാഹചര്യത്തിൽ പുറത്തുപോയി പരിശീലനത്തിന് അവസരം കുറവായതിനാൽ ആരോഗ്യമന്ത്രി KK ശൈലജ നൽകിയ വെയ്റ്റ് ലിഫ്റ്റിംഗ് പഞ്ച് പ്രസ് മെഷീൻ ഉപയോഗിച്ചായിരുന്നു ലതികയുടെ പരിശീലനം. ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഇൻസ്പയറിന്റെ സഹകരണത്തോടെ പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ടാണ് ലതിക മത്സരത്തിൽ പങ്കെടുത്ത് കേരളത്തിന്റെ അഭിമാനമായി മാറിയത്. മികച്ച പരിശീലനം കൂടെ ലഭിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ തന്നെ അഭിമാനമായി മാറാൻ ലതികയ്ക്ക് സാധിക്കും. ഫ്ലൈ, ആശ്രയ സ്വാശ്രയ സംഘം, വീൽചെയർ യൂസേഴ്സ് അസോസിയേഷൻ തുടങ്ങി ഭിന്നശേഷിക്കാർക്കായി പ്രവർത്തിക്കുന്ന സംഘടനകളുടെ ഭാഗമാണ് ലതിക. ഇത് ബാംഗ്ലൂരിൽ പോയി തീരുമാനിക്കാൻ പറ്റിയ ഒരു വളരെ സന്തോഷമാണ്. അതിനുള്ള എല്ലാം ഇത് ഉണ്ണിമാഷക്കാണ്, ഉണ്ണിമാഷ തന്നെ കൊണ്ടുപോയത്. പിന്നെ ഇതിപ്പോൾ സിൽവർ, എൻ്റെ പരിശീലനം എനിക്ക് അത്ര കിട്ടിയില്ല. പരിശീലനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് ഗോൾഡ് തന്നെയായിരുന്നു മേടിച്ചിട്ട് വരട്ടായിരുന്നു. അപ്പോൾ എൻ്റെ കുറച്ച് പരിശീലനം കുറഞ്ഞുകൊണ്ടാണ് എനിക്കിപ്പോൾ ഈ സിൽവറായത്. അടുത്ത തവണ ഞാൻ ഇത് ഗോൾഡാക്കിയിട്ട് തന്നെ വരും. അതിൻ്റെ ശ്രമത്തിലാണ് ഞാൻ. മറ്റ് സംസ്ഥാനങ്ങളിൽ ലഭിക്കുന്ന സപ്പോർട്ടുകൾ നമ്മുടെ ഇവിടെ കിട്ടുന്നുണ്ടോ എന്നതൊരു സംശയം ആണ് അവിടെ പോയപ്പോഴും നമുക്ക് മനസ്സിലായത്. അവിടെ കേരളത്തിൽ നിന്ന് 7 പേര് ആയിരുന്നു പരിപാടിയിൽ പങ്കെടുത്തത്. അതിൽ 4 പേർക്കും മെഡല് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് നമ്മുടെ വനിതാ വിഭാഗത്തിൻ്റെ തന്നെയാണ്. 2 പേരായിരുന്നു പോയത്. ഒന്ന് ആൽഫിയ എന്ന് പറഞ്ഞ എറണാകുളത്തുകാരി,
ജൂനിയർ ഇതിലായിരുന്നു മത്സരിച്ചത്. ആൽഫിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊക്കെ ശരിക്കൊരു റിയലി ഒരു മോട്ടിവേഷൻ തന്നെയാണ് ആൽഫിയൊക്കെ. അപ്പോൾ ആൽഫിയ ആയാലും അതുപോലെ ലതികച്ചി സീനിയർ വിഭാഗത്തിൽ മെഡൽ നേടി, സെക്കൻഡ് ആൽഫിയും അതുപോലെ സെക്കൻഡായിരുന്നു. പക്ഷേ ഇവർക്കൊക്കെ വേണ്ട രീതിയിൽ നമുക്കൊരു ട്രെയിനിങ്ങും സൗകര്യങ്ങളും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു ഗോൾഡ് മെഡൽ ലഭിക്കാനുള്ള അത്രയും ഹെൽപ്പ് ഉള്ളവരാണ് എന്ന് നമ്മുടെ ഇൻ്റർനാഷണൽ ചാമ്പ്യനായ നമ്മുടെ ജോബി സാർ അവിടെ പാർട്ടിസിപ്പൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജോബി സാർ അതിനെ കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാലുകൾ തളർന്നുപോയ ലതിക ജീവിതത്തിൽ ഒരുപാട് ഭാരം ചുമന്ന തളർന്ന വ്യക്തിയാണ്. ഇന്ന് ഇന്ത്യയുടെ തന്നെ പ്രതീക്ഷയാകാൻ സാധിക്കുന്ന ഭാരമുയർത്തുകയാണിവർ. അതിനാൽ തന്നെ മികച്ച പരിശീലനം ഇവർക്ക് നൽകേണ്ടുന്നതും അത്യാവശ്യമാണ്. ചക്രക്കസേരിയിൽ നിന്നിറങ്ങി കാൽമുട്ടുകളാൽ നടന്നാണ് ലതിക ഭാരമുയർത്താൻ എത്തുക. പവർ ലിഫ്റ്റിംഗിൽ പാരാലിമ്പിക് വിഭാഗത്തിൽ സംസ്ഥാനത്തു തന്നെ ആദ്യമായാണ് ഒരു വനിത മത്സരിച്ചത്. പഞ്ചായത്തിന്റെ അംഗപരിമിതർക്ക് വാഹനം നൽകുന്ന പദ്ധതി വഴി 3 ചക്രമുള്ള വാഹനം ലഭിച്ചതോടെയാണ് ലതിക പുറം ലോകം കാണുന്നതും എല്ലാത്തിനും കരുത്ത് ലഭിച്ചതും. ന്യൂസ് ബ്യൂറോ പിലാത്തറ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി LDF പയ്യന്നൂർ നിയോജക മണ്ഡലം പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. ശ്രീകൃഷ്ണൻ MLA പത്രികയുടെ പ്രകാശനം നിർവഹിച്ചു. LDF പയ്യന്നൂർ നിയോജക മണ്ഡലം പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. കഴിഞ്ഞ 5 വർഷങ്ങളിലായി മണ്ഡലത്തിൽ നടപ്പിലാക്കിയ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി നടപ്പിലാക്കുന്ന പദ്ധതികളാണ് പ്രകടന പത്രികയിലുള്ളത്. പയ്യന്നൂർ AKG ഭവനിൽ സി കൃഷ്ണൻ MLA പത്രിക പ്രകാശനം ചെയ്തു. KV ബാബു അധ്യക്ഷത വഹിച്ചു. സി സത്യപാലൻ, വി നാരായണൻ, അഡ്വക്കേറ്റ് P സന്തോഷ്, വി കുഞ്ഞികൃഷ്ണൻ, PV ദാസൻ, PU രമേശൻ, ഹരിഹർകുമാർ, PP പത്മനാഭൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കേരള പ്രവാസി സംഘം പയ്യന്നൂർ ഏരിയ സമ്മേളനം പയ്യന്നൂർ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി വി കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. LDF സർക്കാർ പ്രവാസികൾക്കായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ ക്ഷേമ പദ്ധതികൾ വിശദീകരിക്കുന്നതിനു വേണ്ടിയാണ് കേരള പ്രവാസി സംഘം കൺവെൻഷൻ സംഘടിപ്പിച്ചത്. സ്വദേശത്ത് സംരംഭങ്ങൾ തുടങ്ങാൻ LDF സർക്കാർ ചെറുതും വലുതുമായി നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. ചടങ്ങിൽ ഏരിയ സെക്രട്ടറി MV മോഹനൻ അധ്യക്ഷനായി. തദ്വസരത്തിൽ കവിതാരംഗത്ത് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച അജിത രാഗേഷിന് മുൻ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MTP നൂറുദ്ദീൻ ഉപഹാരം നൽകി ആദരിച്ചു. കെ രാജൻ, അജിത സുരേന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു. 300 പേർ കൺവെൻഷനിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ. ഈശോയുടെ പീഡാനുഭവ യാത്രയെ അനുസ്മരിച്ചുകൊണ്ട് കൊട്ടത്തലച്ചി കുരിശുമലയിലേക്ക് കുരിശിന്റെ വഴി നടത്തി. ചെറുപുഴ ഫെറോനയിലെ 13 യൂണിറ്റുകളിൽ നിന്നായി 250 യുവജനങ്ങൾ പങ്കെടുത്തു. KCYM SMYM ചെറുപുഴ മേഖലയുടെ ആഭിമുഖ്യത്തിലാണ് കുരിശിന്റെ വഴി നടത്തിയത്. ചൂരപ്പടവ് ഇടവക വികാരി റവറന്റ് ഫാദർ തോമസ് ചക്കിട്ടമുറിയിൽ ഏവരെയും സ്വാഗതം ചെയ്തു. ഫാദർ അരുൺ വചന സന്ദേശം നൽകി. മേഖലാ ഡയറക്ടർ റവറന്റ് ഫാദർ ജോൺ പോൾ പുവത്താനിക്കൽ, മേഖലാ പ്രസിഡന്റ് റിജോ മുഖലയിൽ, ജനറൽ സെക്രട്ടറി നിതിൻ ഐന്തിക്കൽ, ആൽബിൻ പൂക്കുളത്തിൽ, ബോണി കൊല്ലംകുന്നേൽ, സന്തോഷ് പരിമണത്തട്ടേൽ, അഖിൽ ചൂരനോലിൽ, അന്ന എളമ്പശ്ശേരിയിൽ, അഞ്ജു എളമ്പശ്ശേരിയിൽ, മെർലി എടശ്ശേരിയിൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. ബോയ്സ് കൊക്കോട്ട് 3 മെൻസ് ഫുട്ബോൾ മത്സരം ബോയ്സ് കൊക്കോട്ട് ഓഫീസ് പരിസരത്ത് നടന്നു. സുപ്രിയ ഓണക്കുന്ന് ജേതാക്കളായി. നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. യങ് ബോയ്സ് പാലത്തറ 2ാം സ്ഥാനവും ഉദയസൂര്യ കൊയോങ്കര 3ാം സ്ഥാനവും കരസ്ഥമാക്കി. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നായി 30 ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. CPIM കോറോം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം സി നാരായണൻ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. PVK നമ്പൂതിരി സ്മാരക വായനശാല സെക്രട്ടറി മോഹനൻ മാസ്റ്റർ കളിക്കാരെ പരിചയപ്പെട്ടു. നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. ഈ പ്രദേശത്തുള്ള പ്രയാസമനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയും തുടർച്ചയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലാ സാംസ്കാരിക സംഘടനയാണ് എന്ന് ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും അറിയാം. T സന്ദീപ്, അനീഷ് എന്നിവർ പ്രസംഗിച്ചു.
പ്രധാന വാർത്തകൾ വീണ്ടും. എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഇരണാവിൽ എം എ ബേബി ഉദ്ഘാടനം ചെയ്തു. സുശക്തമായ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ ഗാന്ധിഘാതകരുടെ പിന്മുറക്കാരുമായി കോൺഗ്രസ് കൂട്ടുകൂടുന്നുവെന്ന് എം എ ബേബി. മലയോരത്ത് തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ചു. ഇടത് വലത് ബി ജെ പി സ്ഥാനാർത്ഥികൾ ഒന്നാംഘട്ട പര്യടനം പൂർത്തിയാക്കി. കടുത്ത ചൂടിലും തെരഞ്ഞെടുപ്പ് ചൂട് സ്വയം ഉൾക്കൊണ്ടുകൊണ്ട് സ്ഥാനാർത്ഥികൾ. പയ്യന്നൂർ നിയോജക മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ടി ഐ മധുസൂദനന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം പുരോഗമിക്കുന്നു. തൃക്കരിപ്പൂർ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം രാജഗോപാലിന് വിവിധയിടങ്ങളിൽ സ്വീകരണം. പയ്യന്നൂർ നഗരം ദിനേനയുള്ള തിരക്കുകളിലേക്ക് നീങ്ങുമ്പോൾ ഗതാഗതവുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കുന്നത് അലോസരപ്പെടുത്തുന്ന കാര്യങ്ങൾ. നഗരത്തിലെ അനധികൃത പാർക്കിംഗ്, ട്രാഫിക് മുന്നറിയിപ്പ് ബോർഡുകളോടുള്ള അവഗണന തുടങ്ങിയ നിയമലംഘനങ്ങൾ തടയാൻ നടപടിയില്ല. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.